ആത്മ ബോധോദയ സംഘം ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ അഭിമുഖ്യത്തിൽ ശ്രീ ശുഭാനന്ദ തപോ ശതാബ്ദിയാഘോഷം ദുബായിൽ നടന്നു. ദുബായ് ഇന്ത്യൻ അക്കാദമി സ്കൂളിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ 2 വർഷത്തിലേറെ നീണ്ട തപസ്സിന്റെ സ്മരണാർത്ഥം ആത്മബോധോദയ സംഘം ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടും നടന്നുവരുന്ന ശ്രീ ശുഭാനന്ദ തപോ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ദുബായിലും തപോ ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചത്. ദുബായിലെ ഇന്ത്യൻ അക്കാദമി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ആത്മബോധോദയ സംഘം ശ്രീ ശുഭാനന്ദാശ്രമം സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഭാരത ഋഷി പരമ്പരകളുടെ പ്രഥമഗണനീയനായ സ്ഥാനം അലങ്കരിക്കുന്ന ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ 1915 നവംബർ 16 മുതൽ 1918 നവംബർ 7 വരെ അനുഷ്ഠിച്ച മഹാതപസ്സിൻ്റെ 100-ാം വർഷാചരണമാണ് 2018 നവംബർ 7 മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ദുബായിയുടെ മണ്ണിലും ഈ ശതാബ്ദി ആഘോഷം നമ്മൾ നടത്തുന്നത്. ശ്രീ ശുഭാനന്ദ തപോ ശതാബ്ദി ചിത്ര പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ജനം TV മിഡിൽ ഈസ്റ്റ് പ്രോഗ്രാം ഹെഡ് രാജീവ് കോടമ്പള്ളി ചടങ്ങിൽ മുഖ്യാതിഥിയായി. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ നൈനാൻ ഫിലിപ്പ് പനക്കാമറ്റം, സംഗീത സംവിധായകൻ പ്രണവം മധു എന്നിവർ സംബന്ധിച്ചു. സുജി ഗോപാലകൃഷ്ണൻ, ഹരികുമാർ, രാകേഷ് ഘോഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനം, ദുബായ്.